ഹായ് ഫ്രണ്ട്സ്, ന്യൂജന എക്സ്പീത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4440 IC ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സബ് ഫിൽറ്റർ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സബ് ആംപ്ലിഫയർ ബോർഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. പൊതുവിൽ 4440 IC സബ് ആംപ്ലിഫയർ IC ആയിട്ട് ഉപയോഗിക്കാത്തതാണ്. എന്നാൽ ചെറിയ രീതിയിൽ സബ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ടായിരിക്കണം ഇവർ 4440 IC ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. കാഴ്ചയിൽ വളരെ നീറ്റായിട്ടുള്ള ഒരു ബോർഡാണിത്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ബോർഡിൻ്റെ സൈസ് പറയുമ്പോൾ ഒരു 2 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുമാണ് ഈ ബോർഡിന് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്യാബിനറ്റിൽ പോലും ഈ ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഈ ബോർഡ് കിട്ടുമ്പോൾ ഒരു പ്ലേറ്റ് ടൈപ്പ് ഹീറ്റ് സിങ്ക് ആയിരുന്നു ഇതിൽ കൊടുത്തിരുന്നത്. എന്നാൽ അത് IC ലൈഫ് കുറയാൻ കാരണമാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി വലിയൊരു ഹീറ്റ് സിങ്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. IC അത്യാവശ്യം ഹീറ്റാവുന്നത് കൊണ്ട് തന്നെ വലിയൊരു ഹീറ്റ് സിങ്ക് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. 12 വോൾട്ട് DC ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. മിനിമം ഒരു 2 ആമ്പിയർ എങ്കിലും ഇതിൽ കണക്ട് ചെയ്യണം. ഈ IC ഇതിൽ ബ്രിഡ്ജ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 ohms 19 watts ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ. ഡേറ്റാ ഷീറ്റ് പ്രകാരമാണ് ഈ 19 watts നമ്മൾ പറയുന്നത്. ബോർഡിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ബോർഡിൽ അവർ കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്നെന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റീരിയോ ഇൻപുട്ട് ഇതിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹീറ്റ് സിങ്ങിനോട് ചേർന്ന് VCC എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വോളിയം കൺട്രോൾ ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ 16 വോൾട്ട് 1000 UF കപ്പാസിറ്ററിലാണ് നമ്മൾ 12 വോൾട്ട് DC കണക്ട് ചെയ്യേണ്ടത്. അതിൽ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ 12 വോൾട്ട് DC കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ IC ഭാഗത്ത് LS എന്നിരിക്കുന്നത് ലൗഡ് സ്പീക്കർ എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ സബ് ഊഫർ കണക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷൻസ് മാത്രമേ ഈ ബോർഡിൽ അവർ കൊടുത്തിട്ടുള്ളൂ. ഈ ബോർഡിൽ നമുക്ക് മാക്സിമം ഒരു 8 ഇഞ്ച് സബ് ഊഫർ വരെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 40 വാട്ട്സ് RMS ഉള്ള സബ് ഊഫർ കണക്ട് ചെയ്യുന്നതായിരിക്കും ഈ ബോർഡിൻ്റെ ഡീറ്റെയിലിംഗ് ആയ ഓഡിയോ ഔട്ട്പുട്ടിന് നല്ലത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 8 ഇഞ്ച് സബ് ഊഫർ 8 ohms 80 വാട്ട്സ് വരുന്നതൊക്കെ കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള സബ് ഊഫർ ഒക്കെ മാക്സിമം ഈ ബോർഡിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ആംപ്ലിഫയർ ബോർഡിൻ്റെ കൂടെ ഒരു സബ് ഫിൽറ്റർ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബോർഡിൽ ഒരു സബ് ഊഫറിൻ്റെ ഫിൽറ്റർ സെക്ഷൻ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് TL072 എന്ന ഡുവൽ വേപ്പാമ്പ് IC ആണ്. ഈ ഒരു IC അടുത്ത് തന്നെ നമുക്ക് ഒരു പ്രീസെറ്റ് കാണാം. സബ് ഊഫറിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആണ് ഈ പ്രീസെറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ബോർഡിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി നോക്കിയാൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഈ ഒരു IC അധികം സബ് ഊഫറിന് വേണ്ടി യൂസ് ചെയ്തത് കണ്ടിട്ടില്ല. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ 19 വാട്ട്സ് മാത്രമേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ലോ കോസ്റ്റിൽ ഒരു 8 ഇഞ്ച് സബൊക്കെ ലോഡ് ചെയ്ത് ചെറിയൊരു ആംപ്ലിഫയർ നിർമ്മിക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വലിയ ഡീപ്പായിട്ടുള്ള ബാസൊന്നും ഈ ബോർഡിൽ കൂടി നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്റർ സെക്ഷനിൽ നിന്നും ചെറിയ രീതിയിലുള്ള വോക്കൽ കൂടി നമുക്ക് കയറി വരുന്നുണ്ട്. കാരണം ഇത് സിംഗിൾ പവർ സപ്ലൈയിൽ കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാറ് ഓട്ടോ പോലുള്ള വാഹനങ്ങളിൽ ഒരു 2.1 ആംപ്ലിഫയറൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ ബോർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിലെ യൂസേജിനും അത്യാവശ്യം നമുക്ക് ഈ ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബോർഡ് ഉപയോഗിച്ചുള്ള വർക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഷോർട്സിലൂടെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.